السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. സ്നേഹ ആദരം നിറഞ്ഞ ബഹുമാനപ്പെട്ട കെ സി റോഡ് ഉസ്താദ് അവർകൾ, അള്ളാഹു ആഫിയത്തോടു കൂടെയുള്ള ദീർഘായുസ് അവർക്കും നമുക്ക് അള്ളാഹു നൽകുമാറാകട്ടെ. അതുപോലെ മുഅ്മിനീങ്ങളെ, സഹോദരിമാരെ, ഉപദേശം ബഹുമാനപ്പെട്ടവർ നമുക്ക് പറഞ്ഞു തന്നു. ഇനി സ്വലാത്തിലേക്ക് കടക്കുകയാണ്. സമയം ദീർഘിപ്പിക്കുന്നില്ല. അള്ളാഹു നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹു നമുക്ക് എളുപ്പത്തിലാക്കി തരുമാറാകട്ടെ. രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും അള്ളാഹു കാത്ത് സലാമത്തിലാക്കുമാറാകട്ടെ. നമ്മൾ മരിച്ചു പോയവരുടെ ഖബറുകൾ അള്ളാഹു സ്വർഗമാക്കി തരുമാറാകട്ടെ. ഉസ്താദ്വർഗൾക്ക് എഴുന്നേൽക്കണ്ട, എഴുന്നേറ്റ് ബുദ്ധിമുട്ടിക്കുകയും വേണ്ട. അള്ളാഹു ആഫിയത്ത് അള്ളാഹു നൽകട്ടെ. ജാമിയ സഅദിയ്യക്ക് വേണ്ടിയിട്ട് ഒരുപാട് രാപ്പകൽ അധ്വാനിക്കുന്ന മഹൽ വ്യക്തിത്വമാണ്. താജുൽ ഉലമയുടെയും നൂറുൽ ഉലമയുടെയൊക്കെ നിഴലായി ജീവിച്ച മഹത്വ മഹൽ വ്യക്തിത്വമാണ്. അള്ളാഹു അവരെയും നമ്മയും ആ മഹാമാരുടെ കൂടെ സ്വർഗീയ ലോകത്ത് അള്ളാഹു ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. الفاتحة أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. استغفر الله العظيم 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 استغفر الله العظيم
استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم استغفر الله العظيم الله العظيم استغفر 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 الله العظيم جددوا إيمانكم ونفروا قلوبكم بقولي لا إله إلا الله 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 سهودري ماري مؤمنين على بريم بريارند ونقولي أرمي بيكي أنا തുടങ്ങി വെച്ച നമ്മുടെ ഈ ജീവിതം, നടന്നുകൊണ്ടിരിക്കുന്ന ഈ ജീവിതം,
ഒരു മെഷീൻ, ഒരു ഡിവൈസ്, ഒരു ഉപകരണം, ഒരു മോട്ടർ, ഒരു പമ്പ്, ഒരു ഗ്രൈൻഡർ, അതല്ലെങ്കിൽ ഒരു ജ്യൂസ് മെഷീൻ, മിക്സി, അതൊന്ന് ഓൺ ചെയ്താൽ പിന്നീട് അതൊന്ന് ഓഫാക്കണം. ഓഫാവും, അങ്ങനെയാണ്. ആരും ഓഫാക്കിയില്ലെങ്കിൽ കേട് വന്ന് ഓഫാവും. ഒരു ഉദാഹരണമാണ് എന്നതുപോലെ എന്നല്ല, അതിനേക്കാളേറെ പരിശുദ്ധ ഖുർആൻ ശരീഫിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പഠിപ്പിച്ചതാണ്, നബിയേ തങ്ങള് മയ്യത്താണെന്ന് പറഞ്ഞാൽ തങ്ങളും ഇരിക്കും, അതുപോലെ തന്നെ തങ്ങളെ ജനങ്ങളും അവരും മരണപ്പെടും. അല്ലാഹു നമുക്കൊക്കെ ആഖിബത്ത് നന്നായുള്ള മരണം അല്ലാഹു നൽകുമാറാകട്ടെ. സംബന്ധമായി ഒരുപാട് പറയാനുണ്ട്, ഇപ്പോ സമയം ദീർഘിച്ചത് കൊണ്ട് പ്രസംഗത്തിലേക്ക് പോകുന്നില്ല. സൂറത്തു അബസയിലൂടെ, സൂറത്തുൽ വാഖിഅയിലൂടെ, മറ്റ് പല സ്ഥലങ്ങളിലും ഒക്കെയായിട്ട് അല്ലാഹു വിഷയം നമുക്ക് ഒരുപാട് പഠിപ്പിച്ചു തരുന്നുണ്ട്. അവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കണം എന്നതാണ് നമ്മുടെ ആശ. അല്ലാഹു പൂർത്തീകരിച്ചു തരുമാറാകട്ടെ. മഹാന്മാരുടെ മരണം പറയുമ്പോ നമ്മൾ അതാ പറയാറുള്ളത്, ഒരാള് മഹാനാണ്, മഹദിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവരെ സംബന്ധിച്ച് തീരുമാനിക്കുന്നത് തന്നെ, അവരിവിടെ കോടികളുടെ സ്വത്ത് ഇവിടെ അവശേഷിപ്പിച്ചു പോയ ആളാണ്, ഏക്കറകണക്കിന് ജാഗയുടെ ഉടമയായ നിലക്ക് മരിച്ച ആളാണ്, അതല്ലെങ്കിൽ ഒരുപാട് മക്കളുള്ള ആള് ആ നിലക്കാണ് അയാൾ മരിച്ചത് എന്ന നിലക്കൊന്നുമല്ല. നേരെ മറിച്ച് പ്രിയപ്പെട്ട ഞാൻ സഹോദരിമാരെ, മുഅ്മിനീങ്ങളെ, നമ്മൾ മഹാന്മാരെ മഹാന്മാരായി കുറിച്ചു വെക്കുന്നത്, നിജപ്പെടുത്തുന്നത്, തീരുമാനിക്കപ്പെടുന്നത് അവരുടെ അവസാനം പറഞ്ഞുകൊണ്ടാണ്, മനസ്സിലാക്കിക്കൊണ്ടാണ്. അവര് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് മരിച്ചവരാണ് എന്ന നിലക്കാണ്. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ര് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തിയതാണ്, ചില്ലറയുള്ളതല്ല. എപ്പോഴും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ര് വരുമ്പോ, കേൾക്കുമ്പോ, ചൊല്ലുമ്പോ, ഇതെനിക്ക് മരിക്കുമ്പം പറയാനുള്ളതാണ്. പറയാനുള്ളത് പറഞ്ഞാൽ എനിക്ക് എന്റെ അവകാശമാണെന്ന് പറയാൻ പറ്റുന്നതല്ലല്ലോ, നേരെ മറിച്ച് എനിക്ക് പറയാനൊന്ന് കിട്ടേണ്ടതാണ്. മരണരംഗം തന്നെ വലിയ വിഷയമാണ്, അത് പറയട്ടെ, തന്നെ ഒരുപാട് പറയാനുള്ളതാണ്, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. കാരണം അത് പറയാൻ ഇത്ര എളുപ്പ, പറയാൻ ഇത്ര വിഷമമുണ്ടോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ ഇത്ര എളുപ്പമല്ലേ? പക്ഷേ നമുക്ക് ഇപ്പൊ എളുപ്പ, മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ ചിലപ്പോ എന്തുകൊണ്ടത്? ഒരാള് റൂഹ് പിടിക്കാൻ വേണ്ടി അസ്റായിൽ അലൈഹിസ്സലാം വരുമ്പോ അവിടെ ഒരുപാട് മലക്കുകൾ പല രീതിയിൽ നല്ല നല്ല മുഅ്മിനിന്റെ മയ്യത്ത് പിടിക്കാനാണെങ്കിൽ ആ നിലക്കുള്ള സന്തോഷകരമായ ഹാലുമായുള്ള ഒരുപാട് മലായിക്കത്തുകൾ, മുഅ്മിനല്ലാത്തവരുടെ റൂഹ് പിടിക്കാനാണെങ്കിൽ അഥവാ അത് കണ്ട് മരിക്കാൻ പോകുന്ന ആള് വെപ്രാളപ്പെടും, നാവ് ഇറങ്ങിപ്പോവാന്ന് കേട്ടിട്ടില്ലേ? നാവ് ഇറങ്ങിപ്പോവാന്ന് കേട്ടിട്ടില്ലേ? എന്താണത്? നാവ് ഇറങ്ങാന്ന് പറഞ്ഞ നാവ് അങ്ങോട്ട് അണ്ണ ആമാശയത്തിലേക്ക്, വയറ്റിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോകലല്ല, നേരെ മറിച്ച് നാവ് ചലിപ്പിക്കാനുള്ള ശക്തി നഷ്ടപ്പെട്ടു പോകും. അല്ലാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. അവസരത്തിൽ സ്തബ്ധനായി പോകും.
നിശ്ചലനായി പോവും, നാവിൻ്റെ ചലിപ്പിക്കാൻ പറ്റൂല. അള്ളാഹുവേ നീ ഞങ്ങൾക്ക് നീ ആ സമയം നീ ഞങ്ങൾക്ക് റാഹത്തിലാക്കി തരണം. അള്ളാഹ് അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമുക്കിപ്പോ പറയാനുള്ള അതുകൊണ്ട് ആ ഒരു ബോധത്തോടു കൂടെ എപ്പോഴും നമ്മൾ ആ ദിക്റിനെ നമ്മളെ കാണുക. അല്ലാഹു ഖബൂലാക്കുമാറാകട്ടെ. لا اله الا الله 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 الا الله لا اله 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 الا الله بسم الله الرحمن الرحيم ان الله وملائكته يصلون على النبي يا ايها الذين امنوا صلوا عليه وسلموا تسليما اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم
اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم يا رحمة الله إني خائف وجل يا نعمة الله إني مفلس أعاني وليس لي عمل نلقى العليم به سوى محبتك العظمى وإيماني فكن أماني من فكن أماني من شر الحياة ومن شر الممات ومن إحراق جثماني وكن غناي الذي ما بعده فلس وكن فكاكي من أغلال عصياني تحية الصمد المولى ورحمته ما غنت الورق فيه أوراق أغصاني عليك يا عروة الوثقى ويا سندي الأوفى ومن مدحه روحي وريحاني حبيب
ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് മരണവേളയിൽ നമുക്ക് സഹായം വേണ്ടത് ഹബീബിൻ്റെതാണ്. കാണാനേറെ ആശിക്കുന്നത് മദീനയോടുള്ള ഹബീബ് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദർബാറാണ്, അവിടുത്തെ വാതിൽക്കലാണ്. ഈ ഭൂമിലോകത്ത് ഏതെങ്കിലും വാതിൽക്കൽ കൈനീട്ടി നിൽക്കാൻ, യാചിച്ച് നിൽക്കാൻ ആഗ്രഹിക്കുന്നതും ആശിക്കുന്നതും മദീനയിലെ ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മറപ്പടിയിലാണ്. ബാബുസ്സലാമിലൂടെ കടന്ന് അവിടുത്തെ കടുത്തെ കടുത്ത് പോകുമ്പോഴൊക്കെയും അവിടുന്ന് അവിടുത്തെ സന്തോഷത്തോടെ പൊരുത്തത്തോടെ അവിടുന്ന് ഞങ്ങളെ അഭിമുഖീകരിച്ച് സ്വീകരിക്കുന്നവരിൽ അത് പെടലാണ് നമ്മുടെ ഏറ്റവും വലിയ വിജയം. ഉമ്മമാരെ, രക്ഷിതാക്കളെ, മദീനയിൽ പോയവരുണ്ടാകും, കണ്ടവരുണ്ടാകും, കാണാൻ ആശയുള്ളവരുണ്ടാകും, കണ്ടിട്ടില്ലാത്തവരിൽ. അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് വെറും പേര് കൊണ്ട് മാത്രം, പറഞ്ഞതുകൊണ്ട് മാത്രമല്ല, ഹബീബിനോട് എത്രത്തോളം ആവുമോ അത്രത്തോളം സ്നേഹം ഞങ്ങൾ കൊണ്ട് നടക്കണം. ഉമ്മമാരെ, രക്ഷിതാക്കളെ, സഹോദരിമാരെ, ഒന്നുകൂടി സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, ഇന്ന് സ്നേഹം മുഴുവനും നമ്മുടെ മൊബൈലിൽ വാട്സപ്പിന്റെ സ്റ്റാറ്റസിൽ മാത്രമായി ഒതുങ്ങിക്കൂടിയോ എന്ന് തോന്നിപ്പോവുകയാണ്. എല്ലാവരുടെ സ്നേഹവും ആ സ്റ്റാറ്റസിൽ ഒതുങ്ങുന്നു, സ്വലാത്ത് ചെല്ലുന്നത് ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് കാണുന്നു. സ്റ്റാറ്റസിലിട്ടത് കൊണ്ട് മാത്രം പ്രവാചക മുത്തനബി തങ്ങളോടുള്ള മഹബ്ബത്തുള്ളവരാകില്ല. യഥാർത്ഥത്തിൽ വേണ്ടത് എത്രയാകുമോ അത്ര ഞാനും നിങ്ങളും സ്വലാത്ത് ചെല്ലുകയാണ് ദിവസവും വേണ്ടത്. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അത് പുതിയൊരു വഴിയാണ്, നമ്മളെ വഴി തിരിച്ച് വിടാനുള്ള പിശാചിന്റെ മാർഗങ്ങളാണ്. സ്വലാത്ത് ചെല്ലുന്നതിൽ നിന്ന് പിന്തിരിപ്പിച്ച്, നല്ലതാണെന്ന് തോന്നിപ്പിച്ച് നമ്മളെ പിന്തിരിപ്പി സ്വലാത്ത് ചെല്ലുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള പുതിയ ഇബിലീസിന്റെ മാർഗങ്ങളാണ്. എല്ലാം ഞാൻ ആക്ഷേപിക്കുകയല്ല, നേരെ മറിച്ച് ബുദ്ധി കൊണ്ട് നമ്മൾ മനസ്സിലാക്കുക. അതിനേക്കാളേറെയും ഹബീബിന് ഇഷ്ടമുള്ളത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മമാരെ, യുവതികളെ, സഹോദരിമാരെ, രക്ഷിതാക്കളെ, യുവാക്കളെ, സ്വലാത്ത് ചൊല്ലണമാണ് മുത്തുനബിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് കേട്ടോ. ഒരു ദിവസം ഒരു സലാത്തോ പത്ത് സലാത്തോ എത്ര ചൊല്ലിയോ അത് ഹബീബിനേറെ ഇഷ്ടമുള്ളതാണ്. അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. നമ്മളോട് അവിടുത്തോടുള്ള മഹബ്ബത്ത് നമുക്ക് അല്ലാഹു ഏറ്റിത്തരുമാറാകട്ടെ. വീണ്ടും 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 ആവർത്തിച്ച് 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 അവിടെ എത്താൻ അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അതങ്ങനെയാണ് ചിലപ്പം എന്റെ പ്രിയപ്പെട്ടവരെ, ചിലരെയൊക്കെ നമ്മൾ കാണുന്നു, നമുക്കൊക്കെ ചിലപ്പം അനുഭവപ്പെടുന്നു, അവരൊരു വഴിയും കാണുന്നില്ല. ഹബീബ് മുത്തരബി തങ്ങളെ സ്നേഹിച്ച് സലാത്ത് ചൊല്ലി അവിടുത്തെ സുന്നത്തുകൾ ആവുന്ന നിലക്കെല്ലാം കൊണ്ടുവരാൻ പറ്റിയെന്ന് വന്നേക്കില്ല. ആവുന്നത് കൊണ്ടുവരുന്നു. അപ്പൊ മദീനയിലെത്താനുള്ള വഴികൾ തുറക്കപ്പെടുന്നു, കാണുന്നു നമ്മൾ. അല്ലാഹു നമ്മളെയും എത്തിക്കുമാരാകട്ടെ.
ചിലപ്പോ ഞങ്ങൾ തന്നെ സൗദി യാത്രകളിലൊക്കെ മദീനയിലേക്ക് പോകാൻ പറ്റൂല. യാത്രയുടെ മറ്റു വിഷയങ്ങളും മറ്റു അസൗകര്യങ്ങളും കാരണം മദീനയിലേക്ക് പോകേണ്ടതില്ല എന്ന് വെച്ചാൽ ആശയുണ്ട്. സാധിക്കാൻ പറ്റുമോ ഇല്ലേ എന്ന് തോന്നുമ്പോ പിന്നെ നോക്കുമ്പോ അവസാനം എത്തിപ്പെടുന്ന മദീനയിലേക്ക് യാന്ത്രികമായി. അല്ലാഹു ഇനിയും മെനിയും നമ്മൾ എത്തിച്ചു തരുമാറാകട്ടെ. അതുകൊണ്ട് നമ്മൾ സ്വലാത്ത് ചൊല്ലുക. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലം. اللهم صل على سيدنا محمد وعلى اله وصحبه وسلم. اللهم صل على سيدنا محمد وعلى اله وصحبه وسلم. اللهم صل على سيدنا محمد وعلى اله وصحبه وسلم. اللهم صل على سيدنا محمد وعلى اله وصحبه وسلم. اللهم صل على سيدنا محمد وعلى اله وصحبه وسلم. اللهم صل على سيدنا محمد وعلى اله وصحبه وسلم. اللهم صل على سيدنا محمد وعلى اله وصحبه وسلم. اللهم صل على سيدنا محمد وعلى اله وصحبه وسلم. اللهم صل على سيدنا محمد وعلى اله وصحبه وسلم. اللهم صل على سيدنا محمد وعلى اله وصحبه وسلم. اللهم صل على سيدنا محمد وعلى اله وصحبه وسلم. اللهم صل على سيدنا محمد وعلى اله وصحبه وسلم. اللهم صل على سيدنا محمد وعلى اله وصحبه وسلم. اللهم صل على سيدنا محمد وعلى اله وصحبه وسلم. صل على سيدنا محمد وعلى اله وصحبه وسلم. اللهم صل على سيدنا محمد وعلى اله وصحبه وسلم. اللهم صل على سيدنا محمد وعلى اله وصحبه وسلم. اللهم صل على سيدنا محمد وعلى اله وصحبه وسلم. اللهم صل على سيدنا محمد وعلى اله وصحبه وسلم. اللهم صل على سيدنا محمد وعلى اله وصحبه وسلم. اللهم صل على سيدنا محمد وعلى اله وصحبه وسلم. اللهم صل على سيدنا محمد وعلى اله وصحبه وسلم. اللهم صل على سيدنا محمد وعلى اله وصحبه وسلم. اللهم صل على سيدنا محمد وعلى اله وصحبه وسلم. صل على سيدنا محمد يا لطيف 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 لطيف يا 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 لطيف
യാ ഹയ്യു യാ ഖയ്യൂം യാ ദൽ ജലാലി വൽ ഇക്രാം. അല്ലാഹു ഖബൂലാക്കുമാറാകട്ടെ. ഒരുപാട് ആള് ദുആ കൊണ്ട് വസീത്ത് ചെയ്തവരുണ്ട്. 10 മണിക്ക് തീർക്കുമെന്നാണ് നോട്ടീസിലുള്ളത്. ഇൻഷാല്ലാ ചുരുക്കുകയാണ്. ഇന്ന് മഴ കുറവുള്ളത് കൊണ്ട് ബുദ്ധിമുട്ടാവില്ല. ഇൻഷാല്ലാ പരമാവധി 10 വരകളുടെ ഉള്ളിൽ നമുക്ക് സലാത്തുകളും മഴക്കാലം ആയതുകൊണ്ട് തീർക്കണം. എല്ലാം കബൂലാക്കുമാറാകട്ടെ. സഹായിച്ചവരുണ്ട്, ദുആ കൊണ്ട് വസീത്ത് ചെയ്തവരുണ്ട്, നാട്ടിലുള്ളവര്, വിദേശങ്ങളിലുള്ള ആളുകൾ, അവർക്കൊക്കെ അള്ളാഹു അവരുടെ ഹലാലായ ഉദ്ദേശങ്ങൾ അള്ളാഹു പൂർത്തിയാക്കി തരുമാറാകട്ടെ. ഖൈറും ബറക്കത്തും അള്ളാഹു നൽകുമാറാകട്ടെ. രോഗികൾ, നേരത്തെ ഇവിടെ പറഞ്ഞ നമ്മളെ അബ്ബാസ് ഉസ്താദ്, അള്ളാഹു അവർക്കൊക്കെ ശിഫ നൽകുമാറാകട്ടെ. നമ്മളെല്ലാം രോഗങ്ങളിൽ നിന്ന് അള്ളാഹു കാത്ത് സലാമത്തിലാക്കുമാറാകട്ടെ. നമ്മുടെ കുടുംബങ്ങളിലുള്ളവരുണ്ട്, ബന്ധപ്പെട്ട പലരുണ്ട്, അവർക്കൊക്കെ അള്ളാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ സ്ഥാപനത്തിന് വളരെയധികം പ്രവർത്തിക്കുന്ന സൗദി അറേബ്യ, അതേപോലെ മറ്റു ഭാഗങ്ങളെ, ഇപ്പൊ പ്രത്യേകിച്ച് നമ്മളെ UAE നമ്മുടെ ഒരു ഓർഗനൈസർ, ഒരു റിസീവർ നമ്മുടെ സ്ഥാപനത്തിന് വേണ്ടിയുള്ള കളക്ഷൻ തുടങ്ങിയിട്ടുണ്ട്. 1-2 മാസമായിട്ട് അദ്ദേഹത്തിന് അവിടെ അവരുടെ കയ്യിൽ സഹായം ഏൽപ്പിച്ചു കൊടുക്കുന്ന എല്ലാ ആ ഭാഗത്തുള്ള സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തകർ, മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അതുപോലെ അതിന് മേൽനോട്ടം പ്രവർത്തിക്കുന്ന നമ്മളെ ഗോൾമാർ അബ്ദുള്ള ഉസ്താദ്, അദ്ദേഹത്തിനും കുടുംബത്തിനും അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അതുപോലെ നമ്മുടെ സുഹൃത്ത് ഇവിടെ അബൂബക്കർ സുന്നങ്ങൾ നമ്മളെ മജ്ലിസിലുണ്ട്, അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ആ ചെറുപ്പക്കാരനും കുടുംബത്തിനും അഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദുആയിലേക്ക് കടക്കുകയാണ്. അതിനു മുമ്പ് 1-2 വിഷയം. ഒന്ന്, നമ്മളെ ആ സാധനം നമ്മളെ അബൂബക്കർ സുന്നങ്ങൾ വരിക ഇതുവരെ കൊടുത്തിട്ടില്ല. നമ്മളെ സ്ഥാപനത്തിന്റെ ഹദിയ അതുപോലെ ഒരു സഹോദരി, കുട്ടികളെ കിട്ടാൻ വേണ്ടി, കുട്ടികളില്ലാതെ ഒരു സഹോദരി, മക്കളുണ്ടാവാൻ വേണ്ടി ഒരു 10,000 രൂപ എന്റെ കയ്യിൽ ഇന്നലെ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവേ, ഈ സദസ്സാണ് നീ സാക്ഷി. സ്വലാത്തിന്റെ മജ്ലിസ് കരിയെ കൊടുത്ത് സദഖ സ്വീകരിച്ച ആ കുടുംബത്തിന് നീ ഹൈറായ സ്വലിഹീങ്ങളായ മക്കളെ നീ നൽകണം. അല്ലാഹ് നമ്മളെ ദുബൈയിൽ പുതിയ അതിൻ്റെ പ്രവർത്തനങ്ങൾക്കൊക്കെ മേൽനോട്ടം വഹിക്കുന്ന, വളരെ അത് അതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് പ്രവർത്തിക്കുന്ന ആരും ഇല്ലെങ്കിലും നമ്മൾ പോകുന്നതിന് മുന്നേയും ഇപ്പോൾ അത് തുടങ്ങി വെച്ച് നമുക്ക് പ്രവർത്തിച്ചു തരുന്ന പ്രവർത്തകരാണ്. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. കാരണം അവർ പ്രവർത്തിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ്. എത്രയാ ലക്ഷങ്ങളാണെന്നറിയോ? നിങ്ങൾക്ക് അറിയില്ല, ഇവിടെയുള്ള സാധാരണ ഒരുപാട് ആളുണ്ട്. മഹല്ലത്തിന്റെ പല ഉത്തരവാദിത്തങ്ങളൊക്കെ നടത്തുന്നവരൊക്കെ ഉണ്ട് ഇവിടെ. എന്റെ കയ്യിൽ ഒരു പൈസ ഇല്ലെങ്കിലും, ആരോടും ഞാൻ കളക്ഷൻ ആക്കാൻ വേണ്ടി പോകാറില്ലെങ്കിലും, മാസങ്ങളിൽ ലക്ഷങ്ങളാണ് നമുക്ക് ഇതിനു വേണ്ടിയിട്ട് അപ്പുറം ഇപ്പുറം അതും ഇതും ഒക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കേണ്ടി വരുന്ന, എവിടെ നിന്ന് വരുന്ന പൈസ? ആ പൈസയൊക്കെ ഈ വിദേശത്തുള്ള സഹോദരന്മാര്, അവര്
ഇവരുടെ പ്രവർത്തനങ്ങൾ അത് കൂട്ടിയോജിപ്പിച്ചിട്ടുണ്ടാക്കുന്നതാണ് ഈ കാണുന്നതെല്ലാം. അള്ളാഹു എല്ലാവർക്കും ഖൈറും ബർക്കത്തും നൽകുമാറാകട്ടെ. സൗദി അറേബ്യയിലുള്ള ഒരുപാട് ഒരുപാട് പ്രവർത്തകരും നേതാക്കളും അതിനുവേണ്ടി ഉമറാക്കളൊക്കെ ഉണ്ട്. അള്ളാഹു എല്ലാവർക്കും ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അതുപോലെ രക്ഷിതാക്കളോട്, നാട്ടിലുള്ള ഇവിടെയുള്ള വന്ന മജ്ലിസിൽ വന്ന രക്ഷിതാക്കളോടും മുഅ്മിനീങ്ങളോടും അതുപോലെ ഉമ്മമാരോടും കൂടെ, ഇതുവരെ നിങ്ങളോട് ഞാനൊന്നും ചോദിച്ചിട്ടില്ല. ചോദിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ചോദിക്കാറില്ല. എപ്പോഴെങ്കിലും എന്തെങ്കിലും മാത്രം, ഒരു താജുലുൽമിന്റെ ആണ്ടിന്റെ പരിപാടിക്ക് മാത്രമാണ് ചോദിക്കല്. അപ്പൊ ഇപ്പൊ പിരിവാക്കുന്നില്ല, ഒരു വിഷയം നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്ന ദുആയിലേക്ക് കടക്കുകയാണ്. ഇപ്പോ സാധാരണ നമ്മളിവിടെ മുത്തഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം വീടുകളാണ്, വീടുകളിലാണ് ഭക്ഷണം ഉണ്ടായത്. അതുകൊണ്ട് അതിന്റെ ചെലവ് നമുക്ക് ബുദ്ധിമുട്ട് വന്നിട്ടില്ല. അത് വലിയ വിഷയമാണ്. നാലും മൂന്ന് നേരം ഭക്ഷണം കൊടുത്ത് മുത്തഅല്ലിങ്ങളെ ആ വിഷയം സജ്ജീകരണത്തിന് വലിയ ചെലവുള്ളതാണ്. അപ്പോ ഇപ്രാവശ്യം നമുക്ക് മുത്തഅല്ലിമീങ്ങൾ നമ്മൾ കുറച്ചെടുത്ത് കൂടുതലാക്കി, ഒരു 50 അടുത്ത് 40 മീത്ത മുത്തഅല്ലിമീങ്ങളാക്കിയപ്പോ 10-15 മുത്തഅല്ലിമീങ്ങൾക്ക് ഞങ്ങള് ക്യാൻറ്റിങ് പോലെ, കാണാൻ ക്യാൻറ്റിങ് ഇല്ലെങ്കിലും ക്യാൻറ്റിങ് പോലെ തന്നെ നമ്മൾ പൈസ കൊടുത്ത് ആളെയാക്കി ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ട ഒരവസ്ഥ ഇപ്പൊ നിലവിലുണ്ട്. 10-15 അടുത്ത് കുട്ടികൾ ഏകദേശം കൃത്യമല്ല. അവ കുട്ടികൾക്ക് അതിനു വേണ്ടിയിട്ട് മാസത്തിൽ ഇപ്പൊ എന്റെ കയ്യിൽ നിന്ന് ഇനി എക്സ്ട്രാ ചെലവ് എപ്പോഴും വരും. അപ്പോ അത് വലിയൊരു ഭാരിച്ച ഉത്തരബോധമായി വരും. അപ്പോ ആ വിഷയത്തിലേക്ക് ആവുന്നവർക്ക് എപ്പോഴെങ്കിലും നിങ്ങളെ കൊണ്ടാകുന്നത് എന്തെങ്കിലും ഒരു 100-500 അതിലേക്കോ തൈലങ്ങളെ ഭക്ഷണത്തിന്റെ വകുപ്പിലേക്ക് എന്ന് നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ, അതൊക്കെ വലിയ പുണ്യമുള്ള വിഷയം നിങ്ങൾക്ക് അതിൽ കേട്ട് കഴിഞ്ഞു. ആവുന്നവര് 100 രൂപ, 100 രൂപ, 500 രൂപ, 500 രൂപ, ഇനി അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റുള്ള നിലക്ക് എങ്ങനെയാണോ നിങ്ങൾക്ക് ആകുന്നത്, അത് ഉമ്മമാരും രക്ഷിതാക്കളും അതേപോലെ സഹോദരിമാരും എല്ലാരും ആ വിഷയം നിങ്ങളെ കൊണ്ടാകുന്നതും നിങ്ങളിൽ നിന്ന് മറ്റുള്ളവരെ കൊണ്ട് ഇനി ആകുന്നതും അങ്ങനെയുണ്ടെങ്കിൽ അങ്ങനെയും ആ നിലക്ക് ആ വിഷയത്തിൽ ങ്ങളുടെ വിഷയത്തിൽ നിങ്ങള് ഓർമ്മ വേണം. സഹായങ്ങള് സ്വലാത്തിലേക്ക് വരുമ്പോ അതിലേക്ക് കരുതി എന്ന് കരുതിയിട്ട് നിങ്ങൾ എല്ലാം അതിലേക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ സാധാരണ നിങ്ങൾ 10 രൂപ എന്ന് കൊണ്ടുവരുന്ന, ഇതുവരെ നിങ്ങളോട് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. നിങ്ങൾ സാധാരണ ഇപ്പൊ 10 രൂപ പോക്കറ്റിൽ 10, 50, 100 അല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ അതിന്റെ കൂടെ കുറച്ചും കൂടി ഒന്ന് കൂട്ടിയിട്ട് നമ്മുടെ പക്കറ്റിലേക്ക് നിക്ഷേപിക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കുക. അള്ളാഹു എല്ലാം കബൂലാക്കി തീർക്കുമാറാകട്ടെ. എല്ലാ ആഫത്തിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്ത് സലാമത്തിലാക്കുമാറാകട്ടെ. ഒരുപാട് ആള് ദുആ കൊണ്ട് ഈ വസീത ചെയ്ത പലരും, രോഗികള് അതുപോലെ അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. സാധാരണ ജോലിയുള്ള ചെറുപ്പക്കാരാണ് അവരൊക്കെ, വലിയ ശമ്പളമുള്ളവരല്ല. അവരുള്ളതൊക്കെ പ്രവർത്തിക്കുകയും സഹായം ചെയ്യുകയും ചെയ്യുന്നവരാണ്. അള്ളാഹു അവർക്കൊക്കെ നീ ബർക്കത്ത് ചെയ്യണം. അള്ളാഹു ഒരുപാട് സഹോദരിമാരും മുംബൈയും അതുപോലെ തന്നെ ദിവസങ്ങൾക്ക് മുമ്പൊക്കെ പലതും സംഭാവന ഏൽപ്പിച്ചിട്ട് പലതും ഏൽപ്പിച്ചവരുണ്ട്. അറിയുന്നവൻ അള്ളാഹുവാണ്. അള്ളാഹു അവർക്ക്, അള്ളാഹു അവർക്ക് അർഹമായ അവരുടേതായ ഉദ്ദേശങ്ങൾ അള്ളാഹു അറിയുന്നവനാണ്. അള്ളാഹുവിനെ നീ അത് പൂർത്തീകരിച്ചു കൊടുക്കണം. അള്ളാഹു നീ പൂർത്തീകരിച്ചു കൊടുക്കണം. അല്ലാഹ് അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ് റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹ് റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹ് റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹ് റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم لك الحمد يا الله ولك الشكر يا الله لك الحمد يا الله ഞങ്ങളെ ഇമാനിൽ ഒരുമിച്ച് കൂട്ടിയ റബ്ബായ അല്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم أوصل وبلغ مثل ثواب ما قرأناه من القرآن الكريم. وما صلينا وما سلمنا وما ذكرنا إلى حضرة روح حبيبنا المصطفى محمد صلى الله عليه وسلم. اللهم فإلى حضرات أرواح أهل الخير كلهم مجمعين അർഹമുർ റഹീമായ അല്ലാഹ്, സാധുക്കളായ ഞങ്ങൾ നിന്നോട് മിസ്കീൻമാരായ ഫഖീറന്മാരായ അല്ലാഹ് നിന്നിലേക്ക് എപ്പോഴും എന്തിനും ആവശ്യമുള്ള ഞങ്ങൾ കൈനീട്ടി യാചിക്കുന്നു അല്ലാഹ്.
യാ അല്ലാഹു യാ അല്ലാഹു യാ അല്ലാഹു യാ അല്ലാഹു ഞങ്ങൾക്ക് ഭക്ഷണം തന്നവൻ നീയാണ് അല്ലാഹു അൽഹംദുലില്ലാഹ് വായു തന്നു വെള്ളം തന്നു മഴ തന്നു അല്ലാഹ് വീട് തന്നു കുടുംബം തന്നു മക്കളെ തന്നു സമ്പത്ത് തന്നു വാഹനം തന്നു അൽഹംദുലില്ലാഹ് ഏറ്റമേറെ ഈമാനിൽ നീ ഞങ്ങളെ കൂട്ടിത്തന്നു ഈ കാണുന്ന ഞങ്ങളെയെല്ലാം സ്നേഹിതന്മാരും സഹോദരന്മാരും നിന്റെ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തികൾ എന്ന ചരടിൽ ഞങ്ങളെ കോർത്തു തന്നു അൽഹംദുലില്ലാഹ് അല്ലാഹ് നീ ഞങ്ങളെ നീ സ്വീകരിക്കണം റഹ്മാനേ അർഹമുർ റഹീമാ യാ അല്ലാഹ് യാ അല്ലാഹ് യാ റഹ്മാനു യാ അല്ലാഹ് യാ റഹീമു യാ അല്ലാഹ് യാ ഗഫൂറു യാ ഗഫ്ഫാറു യാ അല്ലാഹ് യാ വഹ്ഹാബു യാ അല്ലാഹ് യാ വഹ്ഹാബു യാ അല്ലാഹ് യാ ഗഫ്ഫാറു യാ വഹ്ഹാബു യാ അല്ലാഹ് യാ റസ്സാഖ് യാ അല്ലാഹ് യാ വദൂദ് യാ വദൂദ് യാ വദൂദ് യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഹയ്യു യാ ഖയ്യൂം നീ ഞങ്ങളെ സ്വീകരിക്കണം, ഞങ്ങളെ മജ്‌ലിസിനെ നീയെ സ്വീകരിക്കണം. ഇവിടെ വന്നവരെയും അവരെ സ്വദഖകളും അവരെ ഉദ്ദേശങ്ങളും നീ സ്വീകരിക്കണം. അല്ലാഹ് അല്ലാഹ് ഞങ്ങൾ ചെയ്യുന്നതെല്ലാം നീ കബൂലാക്കണം. അല്ലാഹ് റഹ്മാനേ, നിന്റെ റഹ്മത്ത് കൊണ്ട് നീ ഞങ്ങളോരോരുത്തരെയും ഞങ്ങളെ ഭാര്യ ഉമ്മവാപ്പമാര് ഭാര്യ മക്കള് കൂട്ടുകുടുംബങ്ങള് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവര് സ്നേഹിക്കുന്നവര് സഹായിക്കുന്നവര് സഹകരിക്കുന്നവര് ദുആ കൊണ്ട് ഏൽപ്പിച്ചവര് അല്ലാഹ് നീ ഞങ്ങളെയും അവരെയും എല്ലാ ദോഷങ്ങളും പൊറുക്കണം. അല്ലാഹ് റഹ്മാനായ അല്ലാഹ് ദോഷം പുറത്തു തരണം. റഹ്മാനേ, ചെറുതും വലുതും മറിഞ്ഞും അറിയാതെയും രഹസ്യവും പരസ്യവുമായി ചെയ്തു പോയതെല്ലാം നീ ഞങ്ങൾക്ക് പുറത്തു തരണം. അല്ലാഹ് അല്ലാഹ് മാപ്പ് തരണം. അല്ലാഹ് പുറത്തു തരണം. അല്ലാഹ് അഫ്വ് തരണം. അല്ലാഹ് റഹ്മാനായ റഹീമി റഹീമായ അല്ലാഹ് നിന്റെ പരിശുദ്ധ റമദാൻ കഴിഞ്ഞ് പരിശുദ്ധ ശവ്വാലിലാണ് നീ ബഹുമാനിച്ച ആദരിച്ച മാസമാണ് പരിശുദ്ധ ഹജ്ജിനുള്ള വിളംബരം തുടങ്ങിയ സമയമാണ്. അല്ലാഹ് നിന്റെ അതിഥികൾ നിന്റെ കഅബയിലേക്ക് കരുതി യാത്ര തുടങ്ങുന്ന സമയമാണ്. അല്ലാഹ് നീ ഞങ്ങളിൽ സ്വീകരിക്കണം. അല്ലാഹ് ഞങ്ങൾ ഇന്നേ വരെ ഞങ്ങളെ നെറ്റിത്തടം വേറൊരാളത് വേറൊരുത്തന്റെ മുമ്പിൽ വെച്ചിട്ടില്ല. യാ അല്ലാഹ് നിനക്ക് മാത്രം ഞങ്ങൾ സുജൂദ് ചെയ്യുന്നു. അങ്ങനെ ഞങ്ങൾക്ക് നീ മരണം വരെ തൗഫീഖ് തരണം. അല്ലാഹ് അത് ഞങ്ങളുടെ പവറല്ല, നീ തന്ന ഔദാര്യം തന്നെയാണ്. തൗഫീഖാണ് നിലനിർത്തി തരണം. അല്ലാഹ് ഈമാൻ ഉറപ്പിച്ച് ഏറ്റിത്തരണം. അല്ലാഹ് അല്ലാഹ് ഞങ്ങൾ സാധുക്കളായ മോമിനീങ്ങൾ ഇവിടെയുണ്ട്. നീയെല്ലാം അറിയുന്നവനാണ്. ഞങ്ങളുടെ പരാതി പറയാൻ ഞങ്ങൾക്ക് പറഞ്ഞു തീർക്കാൻ നിന്നോട് എണ്ണി എണ്ണി പറയുന്നു. അല്ലാഹ് അല്ലാഹ്
നീ വേണ്ടത് വേണ്ട പോലെ ആക്കി തരണം അല്ലാഹ്, വേണ്ടവർക്ക് വേണ്ടതുപോലെ നീ ആക്കി തരണം ദുനിയാവും ആഖിറവും അല്ലാഹ്, ആരോഗ്യവും കുടുംബവും സമ്പത്തും ആക്കി തരണം അല്ലാഹ്, റബ്ബേ ദോഷങ്ങൾ പൊറുക്കണം അല്ലാഹ്, മാപ്പ് തരണം റഹ്മാനെ, പൊറുത്തു തരണം റഹ്മാനെ, തെറ്റിന്റെ പേരിൽ ഞങ്ങളെ നീ ശിക്ഷിക്കല്ല അല്ലാഹ്, നശിപ്പിക്കല്ല അല്ലാഹ്, നീ പിടികൂടല്ല അല്ലാഹ്, യാ അല്ലാഹു യാ അല്ലാഹ്, യാ അല്ലാഹു യാ അല്ലാഹ്, അല്ലാഹു യാ അല്ലാഹ്, يا الله يا رب يا الله يا خالق يا الله ഞങ്ങളെ പടച്ച റബ്ബേ, പരിപാലിക്കുന്ന റബ്ബായ അല്ലാഹ്, അല്ലാഹ് നീ സ്വീകരിക്കണം റഹ്മാനെ, അല്ലാ നിന്നോട് ഞങ്ങൾ ചീട്ടിപ്പരത്തി പറയുന്നില്ല, വിശദീകരണം നിനക്കാവശ്യമില്ല, ഞങ്ങളെ കാണുന്നവനാണ് അറിയുന്നവൻ, ഇവിടെ വന്നവരെയും അവരെ കാര്യവും അറിയുന്നവനല്ലേ നീ, നീ ഹബീറാണല്ലോ അല്ലാ, അലീമാണ് അല്ലാ, അല്ലാ നീ മാനിയമാണ് റബ്ബേ, ഞങ്ങൾക്കും ഇവർക്കും നീ ഹൈറായത് ദീനിനും ദുനിയാവിനും ഹൈറായത് നൽകണം അല്ലാ, ഞങ്ങളെയും ഇവരുടെയും ദീനും ദുനിയാവും നീ ഇസ്സത്തിലാക്കണം അല്ലാ, സലാമത്തിലാക്കണം അല്ലാ, സലാമത്തിലാക്കണം അല്ലാ, അല്ലാ പലരും ഞങ്ങളോട് വിളിച്ച് സ്വകാര്യം പറഞ്ഞ് ദുആകൾ ഏൽപ്പിച്ചവരുണ്ട്, അവരെ നിന്നെ ഏൽപ്പിക്കുന്നു അല്ലാ, അവരെ കാര്യം നിന്നോട് ഏൽപ്പിക്കുന്നു അല്ലാ, ഞങ്ങൾ നിന്റെ ഒന്നിനും കൊള്ളാത്ത വെറും മോശപ്പെട്ട അടിമകളാണ്, നിനക്ക് എത്ര 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 വലിയ 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 മഹത്വമുള്ള മഹാന്മാരടിമകളുണ്ട്, അവരെ ചേർത്തി നോക്കുമ്പോ കഴിഞ്ഞവരുണ്ട്, നിലവിലുള്ളവരുണ്ട്, വരാനുള്ളവരുണ്ട്, ഞങ്ങളൊന്നുമല്ല നിനക്ക്, ഞങ്ങളൊന്നുമല്ല, ഞങ്ങൾ ചെയ്യുന്ന കാട്ടിക്കൂട്ടലുകളും ഇബാദത്തെന്ന പേരിൽ ഞങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളും നിനക്കടുക്ക നിന്റെ അടുക്കൽ അതൊന്നുമല്ല, പോരായ്മയെമ്പാടുമുള്ളതാണ് നീ പരിഹരിച്ച് കബൂലാക്കണം അല്ലാ, ഈ മജ്ലിസിൽ വന്നവരെ നീ വെറുതെയാക്കല്ല അല്ലാ, സഹായിക്കുന്നവരുടെയും അല്ലാ ദുനിയാവും ആഖിറവും നീ ഇസ്സത്തിലാക്കണം അല്ലാ, ഇസ്സത്തിലാക്കണം അല്ലാ, അല്ലാഹുവേ ഒരുപാട് രോഗികളായവർ എന്തെല്ലാം എന്തെല്ലാം രോഗങ്ങളല്ലാ, ജീവിതം തന്നെ പോയി പോയോ എന്ന് തോന്നിപ്പിക്കുമാറുള്ള രോഗങ്ങളുള്ളവരുണ്ട്, അല്ലാ നീ വലിയവനാണ്, നീയാണ് രോഗം നൽകിയത്, നീ അവരെ ഒന്ന് തിരിച്ചു കൊണ്ടുവരണം അല്ലാ, നീ അവർക്കൊരു ജീവിതം എന്താണ് ഞങ്ങൾക്കറിയില്ല, നിന്നോട് ചോദിക്കേണ്ടത് നീ സലാമത്തിലാക്കണം അല്ലാ, ശിഫ നൽകണം അല്ലാ, ശിഫ നൽകണം അല്ലാ, ഞങ്ങളെ കാക്കണം അല്ലാ, ഞങ്ങൾക്ക് രോഗം തരല്ല അല്ലാ, രോഗികളാക്കല്ല അല്ലാ, ഞങ്ങൾക്കും ഞങ്ങളെ ഉമ്മ ബാപ്പമാര് ഭാര്യ മക്കള് ജ്യേഷ്ഠാനുജന്മാര് കൂട്ടുകുടുംബങ്ങൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവര്
അല്ലാഹുവേ ഞങ്ങളെ കാക്കമാര് കാർണവന്മാര് കുടുംബങ്ങള്